ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ടു ഗെയിമർ അറ്റ് മലയാളി, ദ ഡിഫറെന്റ് ഗെയിമിംഗ് ചാനൽ. സോ നമ്മൾ റെസിഡന്റ് ഇവിൾ 2 ഫുൾ വാക്ത്രൂവിന് ശേഷം സ്പെക് ഓഫ്സ് ദ ലൈൻ എന്ന പുതിയൊരു ഗെയിമിന്റെ വാക്ത്രൂവുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ സ്പെക് ഓഫ്സ് ദ ലൈൻ്റെ പാർട്ട് 1 എപ്പിസോഡ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്പെക് ഓഫ്സ് ദ ലൈൻ ഒരു തേർഡ് പേഴ്സൺ മിലിറ്ററി ഷൂട്ടർ ഗെയിമാണ്. സാധാരണ മിലിറ്ററി ഗെയിംസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമുക്ക് എനിമീസിനെ കൊല്ലാൻ ഒരു പ്രത്യേക രസമായിരിക്കും, അല്ലെങ്കിൽ ശത്രുവിനെ തോൽപ്പിക്കുക ഒരു പ്രത്യേക രസമായിരിക്കും. പക്ഷേ സ്പെക് ഓഫ് ദ ലൈൻ ഇതിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതായത് ഒരു സോൾജർ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്തൊക്കെ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അത് അതേപോലെ എടുത്ത് കാണിക്കുന്ന ഒരു ഗെയിമാണ് സ്പെക് ഓഫ് ദ ലൈൻ. ഇതുകൂടാതെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഗെയിമിനുണ്ട്, അത് നമുക്ക് വാക്ക് ത്രൂ എപ്പിസോഡിൽ കളിച്ചു പോകുന്നതിനിടയിൽ തന്നെ പറഞ്ഞു പോകുന്നതാണ്. അതേപോലെ തന്നെ അടിപൊളി സ്റ്റോറിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ സ്പെക് ഓഫ് ദ ലൈൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാത്തവരുണ്ട്. സോ എന്തായാലും പോയി ചെക്ക് ചെയ്യുക. സോ 2012 ഇറങ്ങിയ സ്പെക് ഓഫ് സീരീസിൻ്റെ 10th ഇൻസ്റ്റാൾമെൻ്റ് ആയ സ്പെക് ഓഫ് ദ ലൈൻ്റെ പാർട്ട് 1 എപ്പിസോഡാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ യെസ് ഗെയിമേഴ്സ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാമ്പയിൻ, ഇതിൻ്റെ സ്റ്റോറി തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. സോ ക്യാമ്പയിൻ ആയിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. ന്യൂ ഗെയിം എടുക്കാം. ഓക്കെ, നമുക്ക് ഒരു സ്ലോട്ട് വേണ്ടേ? യെസ്, ഫസ്റ്റത്തെ സ്ലോട്ട് തന്നെ ഉപയോഗിക്കാം. ഞാൻ 2 ഓൾറെഡി ഗെയിം കളിച്ചതാണ്. അപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ വാക്ക് ഓൺ ദ ബീച്ച് എന്ന് പറയുന്നത് ഏറ്റവും ഈസി ലെവലാണ്. അത് ഒരു ബിഗിനേഴ്സിന്, അതായത് ഫസ്റ്റ് ഷൂട്ടിംഗ് ഗെയിംസിലൊക്കെ ഉള്ള ഒരു ബിഗിനേഴ്സിനൊക്കെ പറ്റിയത്. കോംബാറ്റ് ഓബി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ഉള്ളതാണ്. സൂയിസൈഡ് മിഷൻ ഹാർഡ്, ഇത് വെറ്ററന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അതായത് ഹാർഡ് കംപ്ലീറ്റ് ചെയ്താലേ ഇതാണല്ലോ ഒക്കാവുള്ളൂ. സോ നമുക്ക് വല്ലാണ്ട് ഈസി ആക്കണ്ട, നമുക്കൊരു നോർമലിൽ പോവാം, കോംബാറ്റ് ഓപ്പിയിൽ പോവാം. ഇതിൽ തന്നെ അത്യാവശ്യം ഗെയിം ഡിഫിക്കൽട്ടാണ്. സോ യെസ്, ഇതാ നമുക്ക് സ്റ്റോറി തുടങ്ങിയിട്ട്, അത് കണ്ടിട്ട് ബാക്കി പറയാം. ഓക്കെ, ഗ്രാഫിക്സൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, പഴയ ഗെയിമായതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ടാവും. ഓക്കെ, 2 ഹെലികോപ്റ്റർ തമ്മിലുള്ള ഫൈറ്റാണ് അവിടെ കണ്ടത്. യെസ്, ഇതാണ് നമ്മൾ ഇയാളായിട്ടാണ് കളിക്കുക. സോ ടേക്ക് ഔട്ട് ദ ചോപ്പേഴ്സ്. ഓക്കെ, ഹെലികോപ്റ്ററുകളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്തിടണം, അതാണ് ഇപ്പോൾ ഒബ്ജക്റ്റീവ്. എവിടെ എവിടെ? യെസ്, ആകെ പൊടിക്കാറ്റാണല്ലോ, ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ ഗെയിമിന്റെ സ്റ്റോറി നടക്കുന്നത് ദുബായിലാണ്, അതാണ് വേറൊരു പ്രത്യേകത. ബാക്കിയുള്ള മിലിറ്ററി ഷൂട്ടർ ഗെയിംസ് ഒക്കെ ഒന്നില്ലെങ്കിൽ വല്ല കൊടുങ്കാടിലോ അല്ലെങ്കിൽ വല്ല മരുഭൂമിയിലൊക്കെ നടക്കുക, ഇത് പക്കയായിട്ട് ദുബായിൽ കൊണ്ടുവച്ചത്. അതുകൊണ്ട് തന്നെ UAE-നെ മോശമായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ബാൻ ചെയ്തിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് കേട്ടോ സ്പെക് ഓഫ് ദ ലൈൻ. എത്ര എണ്ണമാണ് ഇവർ പറഞ്ഞ പോലെ? നമുക്ക് ഒന്നും നോക്കണ്ട, ജസ്റ്റ് വെടിവെച്ചിടാം. ഓക്കെ, കഴിഞ്ഞോ? ഓ, ഒരു മണൽക്കാറ്റും കൂടി വരുന്നുണ്ട്, അടിപൊളി. ഓ, വേറെ ഹെലികോപ്റ്റർ. അയ്യോ, പൊടിക്കാറ്റ്. ഓക്കെ, അവൻ്റെ പടി കഴിഞ്ഞു. ഒന്നും കാണുന്നില്ലല്ലോ ഇസര. ആഹാ, അടിപൊളി. ആരെ ഷൂട്ട് ചെയ്യാനേ? അയ്യോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മേതൊരു ഹെലികോപ്റ്റർ വന്നിട്ട് ഇടിച്ചിട്ടുണ്ട്. അതിലാ കട്സീൻ എൻഡ് ആവാണ് ചെയ്തത് കേട്ടോ. ഏളിയർ, ഓക്കെ, മുന്നേ സംഭവിച്ച ഒരു കാര്യത്തിലേക്ക്. Is John Conrad the greatest man I ever served with? Well, I don't know. There was this one time in Kabul when he dragged my bleeding carcass half a mile to an evac chopper.
So maybe I'm biased. But the facts don't lie. The man's a fucking hero. Remember when the first storms hit Dubai? You're probably all safe and sound at home watching TV. Well, Conrad was leading the damn 33rd out of Afghanistan. Instead of coming home, he volunteered his entire battalion to help with the evac. But all you did was send a check. Rumor is Conrad was ordered to abandon the city. He defied that order, and the 33rd stood with him. Now, the official story is still hazy about what happened next. All we know for sure is that the storms got worse. Much worse. Last thing we heard out of Dubai was that Conrad was leading a caravan of survivors out of the city. That was 6 months ago. Then, 2 weeks ago, we picked up this transmission. This is Colonel John Conrad, United States Army. ഓക്കെ, സ്പെക് കോപ്സ് ദ ലൈൻ. അപ്പൊ അവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചാ, കേണൽ ജോൺ കോൺറാഡ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ദുബായിൽ ഒരു വലിയ മണൽക്കാറ്റ് വീശി അടിച്ചിരിക്കുകയാണ്. ആ മണൽക്കാറ്റില് രക്ഷിക്കാൻ പോയതാണ്, ആൾക്കാരെ രക്ഷിക്കാൻ പോയതാണ് ജോൺ കോൺറാഡും അയാളുടെ 33rd എന്ന് പറയുന്ന ടീമും. അപ്പൊ ഒരു രണ്ടാഴ്ച മുന്നേ 33rd കോൺറാഡ് അപകടത്തിൽ പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു റേഡിയോ മെസ്സേജ് വന്നു. അപ്പൊ ആ റേഡിയോ മെസ്സേജിൽ കോൺറാഡിനെ രക്ഷിക്കാൻ പോവുകയാണ് ഈ മൂന്നാളുകൾ. ഓക്കെ, സോ വാക്കർ ആഡംസ്, പിന്നെ ഒരാളും കൂടി ഉണ്ട്, ലൂഗോ. ലൂഗോ ആണെന്ന് തോന്നുന്നു. ക്യാപ്റ്റൻ വാക്കറായിട്ടാണ് നമ്മൾ കളിക്കുക. ബാക്കി രണ്ടാൾക്കാരും നമ്മുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒപ്പം ഉണ്ടാവും. Gentlemen, welcome to Dubai. Yes, welcome to Dubai. Yeah. Appa idana nammada hero to Captain Walker. Captain Walker aitana nammal kalikya. Captain Walker lead cheyuna oru team aanu team aanu idu. Yes sir. About 800 yards away. And we're 800 yards away from seeing who's more full of shit. You or Intel? Wow. If I wasn't a hardened killing machine, I might have hurt. Yes, Dubai. അമേരിക്കയുടെ ഫ്ലാഗ് ഒരു കോലായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതൊരു ഫ്ലാഷ് ബാക്ക് ആണ് കേട്ടോ. ചാപ്റ്റർ 1 ഇവാക്വേഷൻ, അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ഹെലികോപ്റ്റർ ക്രാഷ് കണ്ടുല്ലോ, ആ ഹെലികോപ്റ്റർ ക്രാഷിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കഥ ബേസിക്കായിട്ട് മനസ്സിലായി എന്ന് പറയുന്നു. ഈ അല്ല, വിചാരിക്കുന്നു, ഈ ദുബായിലൊരു മണൽക്കാറ്റ് വീശിയടിച്ചു. അപ്പോൾ അവിടെ രക്ഷിക്കാൻ പോയതാണ് 33rd ടീമും ആ ടീമിൻ്റെ ക്യാപ്റ്റനായ ജോൺ കോൺറാഡ്. സോ കോൺറാഡ് ഒരു 2 മാസം മുന്നേ കോൺറാഡിൻ്റെ ഒരു റേഡിയോ മെസ്സേജ് കിട്ടി. അതായത് ഇവാക്വേഷനൊക്കെ ഫെയിലായി, ഇവാക്വേഷനുള്ള അറ്റംപ്റ്റൊക്കെ ഫെയിലായി, സർവൈവേഴ്സൊക്കെ കുറവുള്ളൂ, ഒരുപാട് ഡെത്ത് ടോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് നമുക്ക് കിട്ടി. സോ ആ മെസ്സേജിനെ ഫോളോ ചെയ്തിട്ട് ജോൺ കോൺറാഡ് ജീവനോടെ ഉണ്ടോ, 33rd ടീമിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ നമ്മുടെ ക്യാപ്റ്റൻ വാക്കർ, ലൂഗോ, അതേപോലെ തന്നെ ആഡംസ്, ഇവർ മൂന്നാളും കൂടിയും പോകുന്നത്. സോ നമ്മൾ ക്യാപ്റ്റൻ വാക്കറായിട്ടാണ് കളിക്കുന്നത്. നമുക്ക് ജോൺ കോൺറാഡിനെ പറ്റി അന്വേഷിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മിഷൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇതിലിങ്ങനെ കവർ ബേസ്ഡ് മെക്കാനിസം ആണ് കേട്ടോ. നമുക്ക് മെയിനായിട്ട് ഹൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത് കളിക്കേണ്ട ഒരു മെക്കാനിസം ആണ്. പിന്നെ ആദ്യം ഈ ഗെയിം കളിച്ചപ്പോൾ എനിക്ക് കളർ ടോണൊന്നും അത്ര ഇഷ്ടമായില്ല, ഭയങ്കര ബോറായി തോന്നി. പിന്നെ വേണം തുടർന്ന് കളിക്കാൻ ഒരൊറ്റ കാരണമുള്ളൂ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി സ്റ്റോറി. ഒരു ത്രില്ലർ സിനിമ ആണെന്നൊരു ഫീൽ കിട്ടി ഇതിൻ്റെ സ്റ്റോറി. സ്റ്റോറിയിലൂടെ നമ്മൾ കളിച്ചു നീങ്ങുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനത് ഈ ഗെയിം കളിച്ച് പ്രോഗ്രസ് ചെയ്തത്. പിന്നെ ഗ്രാഫിക്സ് ഒക്കെ 2012 സിമിലർ ഗെയിംസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര അടിപൊളിയൊന്നല്ല, എങ്കിലും സ്റ്റോറിക്ക് വേണ്ടി നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് ഫർദർ എപ്പിസോഡ്സ് ചെയ്യാം. ഓക്കെ, 33rd ഒരാളുടെ ശവമാണല്ലോ കിടക്കുന്നത്. കുറെ സോൾജേഴ്സ് ഒക്കെ മരിച്ചു കിടക്കുന്നുണ്ട്. ചിലപ്പോൾ സാൻഡ് സ്റ്റോമിൽ മരിച്ചതാവാട്ടോ. നമുക്ക് ഈ റോപ്പിൽ ഇറങ്ങിയിട്ട് നിലത്തേക്ക് എത്താം. സോ ജോൺ കോൺറാഡിന് എന്താ സംഭവിച്ചതെന്ന് അറിയാം. ക്യാപ്റ്റൻ വാക്കറും ടീമും കൂടി ഇതാ പോവുകയാണ് ദുബായിലേക്ക്. ലൂഗോ, ഈ ലൂഗോയും മാഡം നല്ല രസമാണ് കേട്ടോ. Leave the city immediately. Radio command from outside the stone wall. They send in the cavalry. We go home.
ഓക്കെ. അപ്പോൾ ബേസിക് ആയിട്ട് രണ്ട് വെപ്പണുകളാണുള്ളത്, ഒരു പിസ്റ്റോളും അതേപോലത്തെ M4A1 എന്ന് പറയുന്ന ഈ മെഷീൻ ഗണ്ണും. നമ്മുടെ ബേസിക് ആയിട്ടുള്ള മിഷൻ എന്ന് പറയുന്നത് സർവൈവേഴ്സിന് ആരെങ്കിലും ലൊക്കേറ്റ് ചെയ്യുക, അമേരിക്കയ്ക്ക് തിരിച്ച് മെസ്സേജ് കൊടുക്കുക, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആ മിഷൻ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ കോൺറാഡും ടീമും, അല്ല കോൺറാഡ് അല്ല ക്യാപ്റ്റൻ വാക്കറും ടീമും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കോൺറാഡിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ആ ഡിസ്ട്രസ് ബീക്കൺ എന്ന് പറയുന്നത് നമ്മുടെ കോൺറാഡിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ ബീക്കൺ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാൻഡ് സ്റ്റോം ഒക്കെ വീശിയിട്ട് ദുബായ് ഒരു പരിവായിട്ട് കിടക്കുകയാണ്. ഓഫ്, ആകെ നശിച്ചിരുന്ന സ്ഥലം മുഴുവൻ. Hey, command wants us to look around. We look around. I don't know. Sounds like a waste of three stone cold, ruggedly handsome Delta operators such as ourselves. Think of it as a paid vacation. Well, for future reference, I prefer my beaches with a 3-to-1 sexy lady dead body ratio. Lugo, do you ever actually hear the shit coming out of your mouth? No, I do not, sir. I find it messes with my rhythm. This is Colonel John Conrad. യെസ്, ജോൺ കോൺറാഡിന്റെ ഒരു മെസ്സേജ് കണ്ട്. ഈ മെസ്സേജ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇത് എവിടുന്ന കേക്കണ്, ഈ റേഡിയോ എന്നാണല്ലോ കേക്കണ്. ഓക്കെ. അപ്പോൾ അവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഈ ഡിസ്ട്രസ് ബീക്കൺ മിലിറ്ററി ഉണ്ടാക്കിയതല്ല, വേറെ ആരും ഉണ്ടാക്കി വെച്ചതാണെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ആരും ഉണ്ടാക്കാനാ? ഓക്കെ, സ്പെയർ പാർട്സ് ഉപയോഗിച്ചിട്ട് ബിൽഡ് ചെയ്തതാണ്. നൈസ്. അയ്യോ, ഇതെന്താ? Probably the same people been ghosting us. That doesn't answer the question. Don't worry. I think we're about to find out. My name is Captain Martin Walker. We're looking for survivors. ഇവരെ ആരാന്ന് നമുക്കറിയില്ല കേട്ടോ. ഒരു മിലിറ്ററി ഓഫീസറിന്റെ ഡെഡ് ബോഡിയാണ് അപ്പോൾ അവിടുന്ന് കിട്ടിയത്. Maybe we can understand each other better. I got Intorim Hafizanim. Good call, Lugo. This could go south real fast. Oh, shit. Okay, appa manale potichidam. Take him out! Everyone move! Who the fuck are these guys? They're refugees! Refugees are no. Refugees are no. Refugees are no. ഈ സാൻഡ് സ്റ്റോമിലത്തെ സർവൈവേഴ്സ് ആണ് ഇവരെന്നാണ് പറഞ്ഞത്. പക്ഷെ അവര് നമ്മളെന്തിനാണ് ഷൂട്ട് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, നമുക്ക് കമാൻഡ് കൊടുക്കാം. അപ്പൊ നമ്മൾ കണ്ടത് അതേപോലത്തെ ഒരു കമാൻഡാണ്. സ്റ്റൺ കമാൻഡ് കൊടുത്ത ആഡമും ലൂഗോയും പോയിട്ട് നമുക്ക് അവരെ ഒന്ന് സ്റ്റൺ ചെയ്യിപ്പിക്കും. അപ്പൊ നമുക്ക് കുറച്ച് ടൈം കിട്ടും. നമ്മളാണല്ലോ ലീഡ് ചെയ്യുന്ന ആള്. ആമൊക്കെ കഴിഞ്ഞുല്ലേ ഇച്ചിര, പിസ്റ്റോളെടുത്ത് കളിക്കേണ്ടി വരും. ഇതിലെ ആമോ അതേപോലെ സ്കാർസ് ആണ്, അത്ര പെട്ടെന്നൊന്നും നമുക്ക് ആമോ കിട്ടില്ല. അയ്യോ, ആ ഗ്രനേഡ് ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല, നമ്മൾ കവറിലാണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ കമാൻഡാണ്, ഇത് അറ്റാക്ക് കമാൻഡാണ്. നമുക്ക് ഒരു എനിമിയുടെ മേലേക്കുണ്ടോ ഇങ്ങനെ ഈ ട്രയാങ്കിൾ വെച്ചിട്ട് അത് റിലീസ് ചെയ്ത അറ്റാക്ക് ചെയ്യും. അപ്പോൾ അത് ആ ലൂഗോവിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ പൊളിഞ്ഞു വിടും. ഓക്കെ, അപ്പൊ സർവൈവേഴ്സ് നമ്മൾ എന്തിനാ ഷൂട്ട് ചെയ്യണമെന്നാവോ? അയ്യോ അയ്യോ, വീണ്ടും അതാവാ മതി, ചാവണ തെണ്ടിക്കളെ. കറക്റ്റ് ഹെഡ്ഷോട്ട് കിട്ടി വെച്ചാ സ്ലോ മോഷനിലേക്ക് എൻട്രി ചെയ്യും. അങ്ങനെയാണ്. ഓടിക്കോ ഓടിക്കോ. ഓക്കെ, ഇപ്പോൾ വീണ് കിടക്കുന്ന എനിമി മരിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ അടുത്ത് പോയിട്ട് നമുക്ക് കൊല്ലാവുന്നതാണ്.
thought we were rescuing people. Seriya, rakshikkan vannittu po kollala ayyo. The hell was that? Endo oru potti theri kettittund. Pick up a distress call. Patch it through. 33rd dispatch. This is Alpha Patrol. We're under attack. Repeat. The insurgents have us surrounded. Request immediate assistance. ഓക്കെ, ബാക്കപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ആരോ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആൽഫ പെട്രോൾ, യെസ്, ആൽഫ പെട്രോൾ എന്ന് പറയുന്ന ഒരു ടീം. അയ്യോ, ഒരു മിനിറ്റ്, കവർ ചെയ്ത്. ടർട്ട് എവിടെ? ടർട്ട് ഈശ്വരാ. ഈ ടർട്ടിന്റെ പിന്നെ ഷൂട്ട് ചെയ്യണവന് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കിട്ടും, ആ ഗാർഡ് കിട്ടും ടർട്ടിന്റെ. അതുകൊണ്ട് അവനെ കൊല്ലത്തിരി പണിയാണ്. M9 ആണ് പിസ്റ്റോൾ കേട്ടോ, അടിപൊളി പിസ്റ്റോളാണ്. എസ്ഡികളുടെ അത്ര വലിപ്പം ഉണ്ടാവില്ല, പക്ഷെ നല്ല പവറുള്ള പിസ്റ്റോളാണ്. ഒരുത്തനും കൂടി ഉണ്ട് തോന്നി ഇവിടെ. ഹായ് മച്ച. ഇപ്പം എല്ലാ മച്ചന്മാരുടെ പണി കഴിഞ്ഞില്ലേ? അയ്യോ, ഇവിടെ ഇത് പൊട്ടിക്കണ്ടായിരുന്നു അല്ലേ. ചേ, ഇനി എന്തായാലും ഇപ്പൊ പൊട്ടിക്കാം. ഓക്കെ, ഹാമൊക്കെ സെറ്റല്ലേ. അപ്പൊ നമുക്ക് ആൽഫ പെട്രോള് രക്ഷിക്കണം, ബാക്കപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചതോ? Alpha, if you can hear me, we're approaching your position. Oh, fuck. Thank fucking Christ. I think Martz is dead. Are you hurt? Is anyone else with you? There's four of us. We're okay, but we're running out of ammo. Can't keep them back for much longer. Okay, stay cool. We're almost there. What do we got? Our guys are pinned down in the fuselage. We ain't been spotted yet. Might want to equip silencers. Good call. Take them out before. Okay, appo silencer equip kiya. Avaru nammale kandittilla. Hostile down. Target eliminated. Keep moving. Keep them on the run. Sleep tight. Okay. Get a re-on. ആ പ്ലെയിനിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആൽഫ പെട്രോൾ ഇരിക്കുന്നത് കേട്ടോ, ടീമുള്ളത്. അപ്പോൾ അവരെ ഒന്ന് യുവന്മാരെയൊക്കെ കൊന്നാലേ അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അയ്യോ, ആരെ ഷൂട്ട് ചെയ്യുന്നുണ്ടേ? എവിടുന്ന? ആ, അതിൻ്റെ മുകളിൽ തന്നെ. ഇനി ആരാ? അയ്യോ, മിസൈൽ ഇട്ടു. അയ്യോ, കൊറേ ആൾക്കാർ വരുന്നേ. അമ്മോ കഴിഞ്ഞു നമ്മുടെ കയ്യിൽ. ഇനി അമ്മോ കളക്ട് ചെയ്തിട്ട് വേണം. യുവമാരുടെ അടുത്തുണ്ടോ? നമുക്ക് പിസ്റ്റോള് മാറ്റിയിട്ട് ഈ ഷോർട്ട് ഗൺ എടുക്കാം. എവിടെ ഷോർട്ട് ഗൺ? യെസ്, ഇനി ഈ ഷോർട്ട് ഗൺ വെച്ചിട്ട് ഒരു കളി. വേഗം പോ, അവന്മാരെ രക്ഷിക്കാളാ. ഹായ്, അടിപൊളിയാണല്ലോ ഷോർട്ട് ഗൺ. ആഹാ, അവിടെ ഉണ്ട്. AK എടുക്കാം, AK-47. അയ്യോ, ഈ
ഓക്കെ, അവന്മാരുടെ പണി കഴിഞ്ഞില്ലേ? അയ്യോ, ഒരുത്തനെ കൊന്നു. ആൽഫ പെട്രോളത്ത് ഒരുത്തനെ കൊന്നു. ഒരുത്തനും കൂടി ഉള്ളൂ. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാ? അവനെ കൊന്നോ. അടിപൊളി അടിപൊളി, എല്ലാരെയും കൊന്നു. ഓക്കെ, റെസ്ക്യൂ ആൽഫ പെട്രോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരാളെ സർവൈവ് ചെയ്യുന്നുള്ളൂ. അയാളും ചാവറായോ? Just stay with me, all right? Forget me. Took McPherson. You gotta find him. Oh ho. But I need you to tell me where they took him. They took him to the nest. Nest. All right, good. And what about Conrad? Is he still alive? God damn it. Lugo, mark the bodies on tack. Adams, check outside for tracks. Know what the hell is going on in this city? Yes, we want to know what the hell is going on in this city. നമുക്ക് അറിയണം ഇവിടെ എന്താ നടക്കുന്നത്. Got multiple tracks headed north. Then we follow them. Okay, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആവുന്ന നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ല. ജസ്റ്റ് വരുന്നു, കോൺറാഡ് എവിടെയെന്ന് കണ്ടുപിടിക്കുന്നു, മെസ്സേജ് കൊടുക്കുന്നു, പോകുന്നു, അത്ര വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ വന്നപ്പോഴേക്കും നമ്മുടെ മേലെ ഒരു അറ്റാക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആൽഫ പെട്രോൾസ് ഒരാൾ പറഞ്ഞു, മക്ഫേഴ്സൺ എന്ന് പറയുന്ന ഒരാളെ കാണാനില്ല, അയാളെ നെസ്റ്റിക്ക് എടുത്തു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളെ കണ്ടുപിടിക്കാനാണ് ഇനി നമ്മൾ പോകുന്നത്. Guess this is the nest. Yeah, it's quaint. Very post-apocalyptic. Just don't get cocky. Get to the nest. Okay, അപ്പോൾ ആ ആൽഫ പെട്രോൾ ഓഫീസറിനെ നെസ്റ്റിലേക്ക് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. ഈ നെസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ചാപ്റ്റർ 1 കഴിഞ്ഞു, ചാപ്റ്റർ 2 തുടങ്ങിയിരിക്കുകയാണ്. ദ ഡൂൺ നെസ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ വല്ല, ചിലപ്പോൾ ഹോസ്റ്റേജസിൻ്റെ വല്ല ഏരിയ ആവും. അപ്പോൾ നമുക്ക് ആ നെസ്റ്റിലേക്ക് എത്തണം. ഇവരെ രണ്ടാളെയും കൊല്ലണം കേട്ടോ. യെസ്, നമ്മുടെ ചെക്കന്മാര് പൊളിയാണ്. ഓർഡർ കൊടുത്താൽ മതി, അവന്മാർ റെഡിക്കോളൂ. നമ്മുടെ, അയ്യോ, ഇവനവിടെ ഉള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അതുണ്ടായി. Grenade, yes, grenade വേണം. Looks like someone stocked up for winter. Grab, we can carry. No point wasting them. ആദ്യം ഒന്ന് ഒളിച്ചിരിക്കട്ടെ. നാ പിടിച്ചോ. നാ നിനക്ക്. ആ ഗ്രനേഡ് പൊട്ടിത്തെറിക്കുമ്പോൾ സാൻഡ് പറക്കണത് നന്നായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പുറത്തേക്ക് പോവാണേ, ഞാൻ അവിടെ പോയിരുന്നു കളിക്കാം. അതിൻ്റെ ഉള്ളിൽ പറഞ്ഞറിയാം. പാട്ടൊക്കെ വെച്ചുണ്ട് പറഞ്ഞു, മലഹാര പാട്ട് വെച്ച്, പാട്ടൊക്കെ വെച്ച് ചില്ലായിട്ടാണ് കൊല്ലട്. ഒരുത്തനും കൂടി ഉണ്ട്, ഇതാ ഒരുത്തനല്ല കുറെ എണ്ണം ഉണ്ട്. ചാവാനായിട്ട് പാവങ്ങൾ എന്തിനങ്ങനെ ഓടി വരുന്നു. അയ്യോ, ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കട്ടെ കേട്ടോ, ആരം മരിക്കാതെ കിടക്കണേ.
ആരെ ചത്തിട്ടില്ലല്ലോ. ലെഫ്റ്റ് ഷിഫ്റ്റ് എക്സിക്യൂട്ട് എന്ന് കണ്ടുപോ. ഇതെന്തൊക്കെ എഴുതി വെച്ചാണ്? ലയർ ന്യൂസ്, ഗോഡ് ഷോ മേഴ്സി, വാട്ടർ പ്ലീസ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഏതും എടുക്കാനാ പാട്ട് വെച്ചാവോ? എന്തായാലും നല്ല രസമുണ്ട് കേൾക്കാൻ. Okay, people, places. Prompter ready. Huh? Tony? ഇതൊക്കെ ഇന്റലാണ്. ഇതിന്റെ സ്റ്റോറി ഒന്നും കൂടി ക്ലിയർ ആവണമെങ്കിൽ ഇങ്ങനത്തെ ഇന്റലൊക്കെ നമ്മൾ കേട്ടോക്കണം. അതൊക്കെ നമുക്ക് പിന്നെ കേൾക്കാം. എ.കെ. ബോർഡ്സ് വേണ്ട, മറ്റേ കണ്ടുകൊടുക്കാം. ഓക്കെ, ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. കുറെ എണ്ണം കൂടെ ഓടിപ്പോയിരുന്നു. You guessed it, it's end of the ceasefire. All insurgents wishing to surrender, please report to your nearest outpost for processing. ആരാണ്? We now return to our regularly scheduled broadcast. Here we go. Let me go on record and say this shit just got weird. Yes, അപ്പോൾ ഒരാൾ ഓർഡർ കൊടുക്കുന്നുണ്ട് റേഡിയോയിലൂടെ. കോൺറാഡിന്റെ സൗണ്ട് അല്ല അത്, പക്ഷെ ആരാണെന്ന് അറിയില്ല അത്. അപ്പൊ 33rd സോൾജേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സറണ്ടർ ചെയ്യാനാണ് ഓർഡർ കൊടുത്തത്. അപ്പൊ നമുക്ക് അടുത്തത് ഇയാൾ ആരാന്നും കൂടി കണ്ടുപിടിക്കണം. അടിപൊളി. പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി വരികയാണ്. ചേട്ടാ ഓടല്ലേ ചേട്ടാ. അയ്യോ, അയാൾ ചാടിപ്പോയി. അയ്യോ, ഇപ്പൊ ശരിയാക്കി തരേ. ഒരു ഒരു കാലം കാണിച്ചു തരാം. ഓട് 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 വെച്ച. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. സോ എന്തണ്ടായി? അയ്യോ, ലൂഗോ ആണോ? സോറി സോറി ലൂഗോ. ആ വാ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ലൂഗോനെ ഇട്ടിട്ട് കൊണ്ടു അതിൻ്റെ ഇടയിൽ. ലൂഗോക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. സോറി ലൂഗോ, അടുത്ത ആഴ്ച ശരിയാക്കാം. ഇനിയിപ്പോ ഇതിൻ്റെ ഉള്ളില് ഈ ജിഹാദികളൊക്കെ എന്താ? എന്തിനാ നമ്മളെ കൊല്ലാൻ വരുന്നോ? ഓക്കെ, ഇവര് സർവൈവേഴ്സ് ആണെങ്കിൽ സർവൈവേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് 33rd. കോൺറാഡൊക്കെ സർവൈവേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ പിന്നെ എന്തിനാ ഇവര് നമ്മളെ കൊല്ലാൻ നോക്കണത്? ഈ കണ്ണെടുക്കാം അല്ലെ, സ്കാറച്ച്. ഓ, ഗ്രനേഡ് ലോഞ്ചറൊക്കെ ഉള്ള സാധനമാണ്. പൊളി പൊളി. അയ്യോ, കവർ 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 കവർ. ചാവ് ചാവ് തന്നെ. എവിടുന്നൊക്കെയാണ് ഇവന്മാര്? നീ എവിടെ എവിടെ? ഓ, ഇവിടെ ഉണ്ടോ? ചേട്ടായിമാരെ ഒരു മിനിറ്റ് റീലോഡ് ചെയ്യട്ടെ. ഓക്കെ, അടുത്ത്. അയ്യോ, മിസൈല്. അശ്യോ, കവർ പോയി, എന്റെ കവർ പോയി. ഓട് ഓട്. കണ്ണില് മണൽ കയറിയോണ്ട് എന്നാ പിടിച്ചോ. ചാവ് ചാവ്. എവിടുന്ന് ഇവന്മാർ ഇങ്ങനെ വരണ്ട്? ഈശ്വര കൊറേ ഉണ്ടല്ലോ. ഇവരൊക്കെ കൊല്ലുള്ള എമോ കൂടി ഇല്ലെണ്ടേല്. അയ്യോ, കാറ്റ് മണൽ കാറ്റും അടിപൊളി. ഈശ്വര ഒന്നും കാണില്ല. ഏത് പൊസിഷൻ? അയ്യോ, വീണല്ലേ വീണല്ലേ. പിടിക്ക് പിടിക്ക്. ഈശ്വര ഒരു കയ്യിലൊക്കെ കൂട്ടിയാണല്ലോ.
അയ്യോ വീണു. ഓക്കെ, അപ്പം മണൽക്കാറ്റ് വന്നു, അടിയിൽ മണലൊക്കെ ഇങ്ങടൊക്കെ പറന്നുപോയി. നമ്മൾ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് വീണിരിക്കുകയാണ് ഇപ്പോ. ഓക്കെ, കഥ പോണ പോക്ക് നോക്കാം. ഓ, ചാപ്റ്റർ 3. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ട്, ചാപ്റ്റർ 3 എത്തി. ഇതിപ്പോ എവിടെയാണ് സ്ഥലം പറഞ്ഞ പോലെ? ഓ, ഇതിന്റെ മുകളിൽ നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത്. ആ ചില്ല് പൊട്ടി ഇപ്പൊ നമ്മുടെ നിലത്തെത്തിയതാണ്. നൈസ്. മറ്റേ കണ്ണിൽ ആമോ ഇല്ല? ഇല്ല. ഈ കണ്ണിലും ആമോ കഴിയാറായിരിക്കുന്നു. AK-47 കിടക്കുന്നുണ്ട്, അതെടുക്കാം. അയ്യോ 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 അയ്യോ, ടാങ്കോസ് വരുന്നുണ്ട്. ഒക്കെ താഴേക്ക് ചാടുന്നുണ്ട് ചിന്തികൾ. എവിടെ എവിടെ, ആരെ കാണാലല്ലോ. ആമോ കഴിഞ്ഞു കേട്ടോ മച്ചാന്മാരെ, AK-47 കൂടി ഉള്ളൂ ഇനി. കുറുമ്പും കൂട്ടങ്ങളെ പോലെ തുര തുരാച്ചിട്ട് വരും. ആ ഇവിടെ കണ്ടോ. ചെക്ക് പോയിന്റ് റീച്ച്ഡ്. ഓക്കേ, കഴിഞ്ഞു തോന്നുന്നു. എവിടെയാമാര്? ബാക്കിയുള്ളവർ വേം വാടാ, ടൈമില്ല. അയ്യോ അയ്യോ, ബോംബ്! ഭ്രാന്തടയുമാർക്ക് ഓടിക്കോ. അയ്യോ, ഓട് ഓട് ഓട്. ഇവന്മാർക്ക് എന്തോ അസുഖ. പാവങ്ങള് മൂന്നെണ്ണം തന്നെ വളഞ്ഞിട്ട് കൊല്ലാൻ നോക്ക. ഈ ഡോറ് തുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇനി ഇങ്ങോട്ട് ചാടാം. Best we can do is get out of here and find the 33rd before these people tear him apart. Okay. അമ്മാര് പറയണ എന്താന്ന് വെച്ചാലേ, ഇവരായിട്ട് സംസാരിച്ചു നോക്കണമെന്നൊക്കെ. അപ്പൊ ലൂഗ പറയാ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല, പ്രാന്തന്മാര് സംസാരിക്കാൻ നിക്കുന്നില്ല, ഡയറക്റ്റ് ഷൂട്ട് ചെയ്യണത്. ആ ഇവന്മാരാരാ? Where's the soldier? The one we took from the plane? Downstairs, sir. Is he being guarded? At all times. Good. I think I'll go say hi. Agent custody. Wait. What? He won't talk, sir. He'll talk to me. Okay, appa soldier plane-ilulla soldier ivada ivarude oppund ennaanu parayana. Adu koodade agent custody ennu parna ippa samsaricha aalu ayala america kaaranam koodiyana to. Why is he got a hold on for the 33rd? I have no idea. അമേരിക്കക്കാരൻ എന്തിനാ 33rd-നെ കിഡ്നാപ്പ് ചെയ്യണ്? ആകെ കൺഫ്യൂഷൻ ആണല്ലോ. ആഹാ, മച്ചന്മാര് കണ്ടുട്ടോ. നിങ്ങൾ ടോണി ദയുടെ ഓങ് ബാക്ക് ടു കണ്ടിട്ട് വെച്ചാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. കുറെ ആൾക്കാർ ഇങ്ങനെ എവിടുന്നൊക്കെയോ വന്നോണ്ടിരിക്കും. നമുക്കൊന്നും മനസ്സിലാവില്ല, ഇവർ ആൾക്കാർ വന്നോണ്ട് തന്നെ ഇരിക്കും. വെറും അടി കൊല്ലല്ലോ. അതേപോലെ ഇടത്തിൽ ഇവന്മാർ എവിടുന്നാ വരിക എന്നറിയില്ല, പക്ഷെ വന്നോണ്ട് തന്നെ ഇരിക്കും. അയ്യോ, ഗ്രനേഡ്! നമുക്കും ഗ്രനേഡ് എറിയാം. അവൻ്റെ മാത്രല്ല ഗ്രനേഡ് ഉള്ളൂ. ചേട്ടാ, അവിടെ ഫുള്ള് ആൾക്കാരാണല്ലോ. ശരിയാക്കി തരാം.
എല്ലാരും പറഞ്ഞു. ഇനി ആരൊക്കെ? അതിന്റെ ഇടയിൽ മണൽക്കാറ്റും ഒന്നും കാണാനുമില്ല. എവിടുന്നൊക്കെ ഓരോന്ന് ഓടി വരുന്നത്. അയ്യോ ആഡംസാണോ? സോറി, ഇടയ്ക്ക് നമ്മുടെ ചക്കന്മാരൻ്റെ വീടേക്ക് മറന്നിട്ട്. ഓക്കെ, പുറത്തേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി നോക്കാം. എവിടുന്ന് അങ്ങനെ ഉറുമ്പും കൂട്ടം പോലെ ഇവന്മാര് വരണോ? ഹെമോ ഇല്ല, അതാണ് പ്രശ്നം. ഒന്നും കാണാനുമില്ല. ഓക്കെ, കുറച്ചൊക്കെ അമ്മ വിട്ടിട്ടുണ്ടേ. ഹോപ്പ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ. ഔ, കുറച്ച് ക്ലിയർ ഉള്ള ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കാണാം. അമ്മ എവിടെ? ആ അമ്മ ദാ ഇവിടെ. Every minute we waste could be the difference between a soldier going home alive or going home in a bag. അല്ല പിന്നെ, നമ്മൾ രക്ഷിക്കണവരെ, അവന്മാരെ രക്ഷിക്കണവരെ നമ്മൾ റെസ്റ്റ് ചെയ്യില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. Be careful, gentlemen. Okay, chapter 4 എത്തിയിട്ടുണ്ട്. The refugees, chapter 4. നമുക്ക് ഓക്കെ, ഇത് റെഫ്യൂജീസ് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് തോന്നുന്നു. കുറെ മെഴുകുതിരിയും കടക്കൊക്കെ കാണാണ്ട്. ഓക്കെ, ഇതെന്താ ചോമരിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇവര്? ഈ ഏരിയ എക്സ്പ്ലോർ ചെയ്യണോ? വേണമെങ്കിൽ ഇവിടെ ഒന്ന് പോയി നോക്കാം. ഇല്ല, അവിടെ ബ്ലോക്ക്ഡാ. അടിയിലെന്തോ ലൈറ്റ് കാണാണ്ട് നോക്കി നോക്കാൻ പോയിട്ട്. ഇപ്പൊ പ്രീമിയർ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓ, പുതിയൊരു എപ്പിസോഡാണല്ലോ, പാർട്ട് 1 ആണല്ലോ. അപ്പൊ ആദ്യം മുതലേ കാണാൻ പറ്റും എല്ലാവർക്കും. ഇതിന്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത്. ഇതെന്താ ഇങ്ങനെ മെഴുകുതിരി കത്തിച്ചിരുന്നത്? Everyone be cool. We got civilians down here. Nice place. You guys seen this shit? Silk curtains, silverware, some nice crystal. Fuck, they got a piano too. I'm in the wrong line of work. ഇവിടെയാണ് തോന്നുന്നു ചിലപ്പോൾ സാൻഡ് സ്റ്റോം വന്നപ്പോഴേ സാധാരണക്കാരൊക്കെ ഇവിടെയാണ് ഒളിച്ചിരുന്നത്, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയായിരുന്നു ജീവിച്ചിരുന്നത് തോന്നുന്നു. അതാണ് അവിടെ അങ്ങനെ മെഴുകുതിരി. അയ്യോ മോനെ, ഇത് നമ്മുടെ സോൾജേഴ്സ് അല്ലേ? This was an execution. Just like the Kabul death squads. Shit. Yeah. നമ്മുടെ 33rd the soldiers നെ നേരത്തെ നിർത്തി കൊന്നണ്ണാണ്. ഓക്കേ, ഇതെന്താ കണ്ണ് ചൂന്നെടുത്ത ചിത്രമൊക്കെ? ഇവിടെ എന്തൊക്കെയോ കോപ്പ് നടക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവില്ല. Someone's here. Follow me and stay quiet. We're going to keep at this. ഓ, ഇതാണ് ആ സോൾജർ തോന്നുന്നു. What I want to know. പ്ലെയിനിൽ ഒരാളെ കാണാനല്ലേ പറഞ്ഞില്ലേ? അയാൾ ഇതാണ്. ഓ, ആ തെണ്ടി നല്ല ഉപദ്രവിക്കുന്നുണ്ട്. ദേ വെന്റ് റോഗ് നോ. Fuck you. Dubai would be at peace if you hadn't stirred up the locals. Come killing soldiers again. Did you really think we weren't going to fight back? We hoped you would.
The CIA doesn't start. CIA? How CIA? No. Now's the time to prove it, because I'm not telling you shit. No. What the hell? All loving it. അട നിന്നെ രക്ഷിക്കാൻ വന്നാണ് ഞങ്ങൾ വെടിയേക്കല്ലേ. No. That's why you're going to point that pistol somewhere else. Lower your weapon. I'll lower mine. Not going to happen. You got a name? McPherson. First Lieutenant. You? Oh, ഇവൻ തന്നെയാണ് അത്, McPherson. We found your friend at the plane. He told us where to find you. Really? Where's he at? He didn't make it. Why am I not surprised? So what? You think we killed him? I didn't say that. You're not saying much of anything, Lieutenant. Article 4, Captain. You gotta speak to my commander. Well, where's he at? By now, I'd imagine he's just downstairs. Yeah, I'll bet. Why don't you wait here? I'll go get him. Okay, അവന്റെ കമാൻഡറിനെ കമാൻഡറിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടാണ് ചങ്ങായി പടിയേക്ക് ഇറങ്ങിപ്പോയത്. ഇപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാ, ആ സി ഐ ഏജന്റ് ആണ് അയാളുണ്ടായിരുന്നത്. അതായത് ദൈവൻ ഈ മരിച്ചു കിടക്കുന്ന സി ഐ ഏജന്റ് ആണ് തോന്നുന്നു. കാരണം സി ഐ എനെ കുറിച്ചിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു. അതുകൂടാതെ 33rd റോഗായി എന്നും പറഞ്ഞു. അതായത് 33rd തന്നെ രണ്ടിതായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പരസ്പരം കൊല്ലാൻ തുടങ്ങിയെന്നും കൂടി അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റൺ ഗ്രനേഡ് കിട്ടി. അപ്പൊ ഇവിടെ എന്തൊക്കെയോ സീരിയസ് ആയിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ആ ചെങ്ങായി അടിക്കാണ് ഇറങ്ങിപ്പോയി, അവനൊന്ന് നോക്കി പോവാം. ഫൈൻ ദ 33rd, യെസ്, 33rd സോൾജേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അയ്യോ, നമ്മുടെ മെതക്കെ ചാടി. ഇപ്പോഴത്തെ ഒബ്ജക്റ്റീവ് കേട്ടോ. All this stuff is CIA. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, CIA എന്തോ ഇവിടെ കളിക്കുന്നുണ്ട്. Not the manliest of tactics. It's normal for the CIA. Yeah, but killing US soldiers isn't. Look, I don't know their names, but they're CIA. Who else could they be? You know our orders. There they are. Take them out. What? 33rd ആണ് അത്. അയ്യോ, അവൻ വീണു, അവൻ വീണു, അവൻ വീണു. അവനെ ഹീൽ ചെയ്യട്ടോ ഒരു മിനിറ്റ്. ഇവര് നമ്മുടെ സോൾജേഴ്സ് അല്ലേ, ഇവരെതിനെ നമ്മളെ ഷൂട്ട് ചെയ്യണത്. ഇവിടെ ഉള്ള എല്ലാവർക്കും ഭ്രാന്തന്മാരാണോ? ഇവനല്ലേ നമ്മൾ രക്ഷിച്ചത് കഷ്ടപ്പെട്ടിട്ട്. ഇവൻ കൊണ്ടിട്ടാണ് ഇവരൊക്കെ കൊടുന്നത്, ഇപ്പൊ നമ്മളെ കൊല്ല. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. അവര് അവൻ പറഞ്ഞത് നമ്മള് സി ഐ എ കാരാണ്, നമ്മളെ കൊല്ലണം എന്നാണോ പറഞ്ഞത്. അപ്പൊ അവൻ വിചാരിച്ചിട്ടുണ്ടാവും നമ്മള് സി ഐ എ ആണ്, സി ഐ എയുടെ ഒരു ഭാഗമായിട്ട് വന്നവരാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ നമ്മളെ മേലെ ഷൂട്ട് ചെയ്തത്. എന്തായാലും സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ കൊന്നു, അത്രേ ഉള്ളൂ. ചേടാ, റെഡിയാക്കടാ, എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല, ഞാൻ സ്റ്റക്കായി. ഒന്ന് മാറിയതാടാ. ഓ, താങ്ക് യു മച്ചാനെ. അതെ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇവരിപ്പോ സാധാരണക്കാരെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആര്? 33rd. ഇപ്പൊ നമ്മൾ നമ്മുടെ ആൾക്കാരെ രക്ഷിക്കാൻ വന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ ആൾക്കാരെ കൊല്ലുന്നു. സി ഐ അല്ല മക്കളെ, ഇവരുടെ വിചാരം നമ്മൾ സി ഐ എ ആണെന്നാണോ? കുറെ എണ്ണം പറയുന്നുണ്ട് സി ഐ എ, സി ഐ എന്ന്. സി ഐ അല്ല, നിങ്ങളുടെ അതേ ആൾക്കാരാണ് ഞങ്ങള്. ഓ, ഹെൽത്ത് ഒക്കെ കഴിയും. അപ്പൊ നിലവിൽ 33rd ആ സോൾജേഴ്സ് നമ്മളെ സി ഐ എ ആണെന്നുള്ള രീതിയിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പൊ ഇവർക്ക് സി ഐ എയോട് എന്താ ദേഷ്യം? ഒന്നിലുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. ഓക്കെ, ഒന്നുകൂടിയും ട്രൈ ചെയ്ത് നോക്കാം. മെനി ഇയേഴ്സ് ഒക്കെ കോൺറാഡ് സൈഡ് വാക്കേഴ്സ് ലൈഫ് എൻ്റെ മിഷൻ ഇൻ കാബുൾ വെൻ വെഡിയസ് അതും കൂടി ഞാൻ പറയാൻ മറന്നു. അതായത് ജോൺ കോൺറാഡിനെ അന്വേഷിച്ചിട്ടല്ലേ നമ്മൾ ഇവിടെ എത്തിയത്. ഈ കോൺറാഡും വാക്കറും കൂടിയിട്ട് ഒരേ സ്ഥലത്ത് ഒരേ മിഷനിൽ കാബുളിൽ മത്സരിച്ചവരാണ്. അപ്പോൾ കോൺറാഡ് നമ്മുടെ വാക്കറിൻ്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് ഒരവസരത്തിൽ, അതാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്. എന്തായാലും ഇവന്മാരെയൊക്കെ കൊന്നിട്ട് ചോദിക്കാം, കൊല്ലാതെ ചോദിക്കാൻ പറ്റുന്നില്ല. ഇവന്മാർ സി ഐ എ, സി ഐ എ പറഞ്ഞിട്ട് കണ്ട നമ്മളെ കൊല്ലുക. പറഞ്ഞ കേക്കണ്ടേ,
സിഐ അല്ല എന്ന് പറയുന്നുണ്ട്, ഒറ്റൊന്നും കേൾക്കില്ല. ഷൂട്ട് ചെയ്തോണ്ട് തന്നെ ഇരിക്കുന്നത്. സ്വന്തം സോൾജേഴ്സിനെ കൊല്ലണ്ട ഗതികേട്. അയ്യോ ലൂഗ് പറഞ്ഞു, സോറിടാ. വീണ്ടും ഫ്രണ്ട്ലി ഫയർ. ഈ എ കെ 47 ഭയങ്കര റീക്കോയില. ഞാൻ തൽക്കാലം ഈ ഷോർട്ട് ഗൺ എടുക്കാം. നിങ്ങളെ രക്ഷിക്കാനാണ് നായ്ക്കളെ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ മേതക്കന്നെ ഷൂട്ട് ചെയ്യട്ടെ വന്നിട്ട്. തെണ്ടികളെ അവസ്ഥ. ഇവ ഇവരെന്തിനാ ഇപ്പൊ സാധാരണക്കാരൊക്കെ കൊന്നിട്ടാണ്? 33rd ഇത് പാരപ്പ വില്ലന്മാര്. ഇങ്ങനൊക്കെ വന്ന് പെട്ടുള്ള അവസ്ഥ. We need to keep moving before more soldiers show up. You mean more American soldiers? Rogue soldiers. It's clear the 33rd is no longer acting as part of the US Army. Yes, അപ്പോൾ ക്യാപ്റ്റൻ വാക്കർ പറയുന്നത് അവർ റോഗ് സോൾജേഴ്സ് ആണ്. അതായത് യു എസ് ആർമിയുടെ ഓർഡേഴ്സ് അല്ല ഈ 33rd സോൾജേഴ്സ് അനുസരിക്കുന്നത്. The 33rd may be hostile, but I guarantee the colonel isn't part of it. How can you be sure? Because I know the man. സോ അപ്പൊ അവര് ചോദിച്ചു, ആഡമും ലൂക്കും ചോദിക്കാണ്, കോൺറാഡും അങ്ങനെയാണെങ്കിൽ റോഗായി പോയിട്ടുണ്ടാവില്ലേ, കോൺറാഡും ഇതിന്റെ ഒക്കെ ഭാഗമായിരിക്കില്ലേ എന്ന്. അപ്പൊ വാക്കർ പറഞ്ഞു, എനിക്ക് കോൺറാഡിനെ അറിയാം, കോൺറാഡ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സോ കോൺറാഡിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് വാക്കർ പറഞ്ഞു. സോ വാക്കറിന് കോൺറാഡിന്റെ ഉള്ള വിശ്വാസമാണത്. അപ്പൊ 33rd സിവിലിയൻസിനൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് സിവിലിയൻസിനെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ വിഷൻ. സോ ഡൗൺ സ്റ്റേഴ്സ് താഴേക്ക് നമുക്ക് പോകണം. ആ റേഡിയോയിൽ ഓർഡർ കൊടുക്കുന്ന ചങ്ങായി ആരാ, അയാളുടെ സൗണ്ട് ഇതാ വീണ്ടും കേൾക്കുന്നുണ്ട്. അയ്യോ ചെണ്ടികളെ, ഞാനില്ല ആഡമ ലൂക്കാണ് വിചാരിച്ചിട്ടേ. ഇവന്മാര് സോൾജേഴ്സ് ആണെന്ന് ഞാൻ അറിഞ്ഞു. ഈ കണ്ണ് പൊളി കണ്ണാട്ടോ, M4A1. റീകോയില് ഭയങ്കര കുറവാ. ആരാ ഗ്രനേഡ് ലോഞ്ചർ ഒക്കെ ഉപയോഗിക്കണ? ഒരു മിനിറ്റ്, ഞാൻ ആ ഗ്രനേഡ് എറണം അറിയാം. അപ്പൊ 33rd റോഗ് സോൾജേഴ്സിനെയാണ് നമ്മൾ കൊല്ലണമെന്നുള്ള വിശ്വാസത്തിലാണ് കൊല്ലണത്. ഉറപ്പുണ്ടോന്നു എനിക്കറിയില്ല. ഇവരാണെങ്കിൽ നമ്മൾ CIA ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ഷൂട്ട് ചെയ്യുന്നത്. രണ്ടാൾക്ക് ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് കുറച്ചൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളു. പക്ഷെ രണ്ടാള് നിന്ന് തയ്യാറാണ്ടേ. എന്തായാലും ആവശ്യത്തിന് അധികം സോൾജേഴ്സ് ഉണ്ട് കേട്ടോ, അവർക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. എവിടുന്നാന്നറിയില്ല, ഇഷ്ടം പോലെ പക്ഷെ വരുന്നുണ്ട്. കണ്ടോ, അത് അടുത്ത ടീമെത്തി. ഷോർട്ട് ഗണ്ണേ ഉള്ളൂ ഇന്ത്യയില്.
ഇതെന്താ സാധനം? അയ്യോ സോറി സോറി, ഗ്രനേഡ് ലോഞ്ചർ ഇട്ട് സ്വയം വെടിവെച്ചു മണ്ടൻ. ഓക്കെ, നമ്മൾ തിരിച്ചതാ ഇവിടെ തന്നെ എത്തിയില്ല കേട്ടോ. അതെ, ഗ്രനേഡ് ലോഞ്ചർ കിട്ടിയിട്ടുണ്ട്. ചെക്ക് പോയിന്റ് റീച്ച് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് എവിടെയാണ് എത്തണം അവിടെ വെച്ചിട്ട് നമുക്ക് നിർത്താം കേട്ടോ. എല്ലാ സൈഡിൽ നിന്നും ഷൂട്ട് കൊള്ളുന്നതുകൊണ്ട് ഇവിടെ നിന്നാണ് ഒരു ഐഡിയ കിട്ടുന്നില്ല. ആ ഇവിടെ തന്നെയാണ്, കുഴപ്പമില്ല. അവന്മാരാണ് നമ്മളെ നേരത്തെ കൊന്നത്. അപ്പൊ അവന്മാരുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ കവർ കവർ. ഗ്രനേഡ് ലോഞ്ചറേ ഉള്ളൂ എൻ്റെ ഇനി. ഇപ്പം റെഡിയാക്കി തരാം. അയ്യോ ഗ്രനേഡ് ലോഞ്ചർ കൊണ്ട് എന്തൊക്കെ ഞാൻ ചെയ്തിട്ടോ എനിക്കറിയില്ല. അയ്യോ ഈ ഗ്രനേഡ് ലോഞ്ചർ എടുത്തിട്ട് നീ കളിക്കുന്നില്ല, ഇത് ശരിയല്ല. ഇത് നേരെ വിടിയിട്ടില്ലെങ്കിൽ നമ്മളവനെ ചാവട്ടോ. ഒരു മിനിറ്റ് ചേട്ടാ, എൻ്റെ ലാമോ ഇല്ല. പലകാലം ഇത് പിടിക്ക്, ആ ഇത് പിടിക്ക്, ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ആ അടിപൊളി, എല്ലാ അമോ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഓർഡർ കൊടുക്കാം, അതേ പറ്റുള്ളൂ. വിക്ട അല്ല, ലൂ യൂഗോ അവനെ ഷൂട്ട് ചെയ്യും. അതെ, ഇനി ഇവനെ ഷൂട്ട് ചെയ്യും. യെസ് ഗുഡ് ഗുഡ് ബോയ്. ഈ കോപ്പ് മാറ്റിയിട്ട് ഈ കണ്ണെടുക്കാം. എ കെ, ആ യു എം പി മതി, എ കെ വേണ്ട. ഇനി ആരാവോ? ഞാൻ ദേനെ പോവാം, നിങ്ങളവിടെ ഷൂട്ട് ചെയ്ത് കൊടുക്കുക. യെസ് ടാർട്ടിൻ്റെ ബാക്ക് കൂടെ പോയിട്ട് അവന്മാരെ പടക്കണം. അയ്യോ ഈ പെണ്ണിനെ ഞാൻ കൊന്നിരുന്നു. ഒന്നോ ഒതുങ്ങിരിക്കും പെണ്ണും പിള്ള, അങ്ങോട്ട് കൂടെ ഓടിക്കളിക്കണം. ഇപ്പൊ ശരിയാക്കി തരാം.
എല്ലാരും പിടിക്കും. ഇത് പൊട്ടിച്ചാലോ ആ മണലൊക്കെ പാടെ അടിയിക്കത്തില്ലേ. എൻ്റെ ഒരു നിഗമനാണ്, നോക്കി നോക്കാം. പൊട്ട് പൊട്ട്, ചൂടായി കണ്ട ഒരു മിനിറ്റ്. സ്ട്രാറ്റജി സ്ട്രാറ്റജി. ഓക്കെ, എല്ലാവരുടെയും പടി കഴിഞ്ഞു. രക്ഷയില്ല കേട്ടോ, അതെ ദൈവം രക്ഷിക്കട്ടെ. നമ്മൾ ആ സിവിലിയൻസിനെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ സിവിലിയൻസ് ഇതാ വന്നിരിക്കുന്നു. നമ്മളെ അട്ടി പുറത്താക്കണവര്. ഓക്കെ, എന്തായാലും അവര് സാധാരണക്കാരെ അവരുടെ വഴിക്ക് ഇട്ടിട്ട് നമ്മൾ പോയിട്ടുണ്ടേ. Okay, Walker. Been awfully quiet. Just thinking about our next move. Want to share your thoughts with the rest of us? Well, from what we've heard, I'm starting to think the 33rd went to war against itself. Yes. Whichever side won, seems they decided to stay. But 33rd-ന്റെ ഉള്ളിൽ തന്നെ എന്തോ തരത്തിലുള്ള കോൺഫ്ലിക്ട് ഉണ്ടായിട്ട് രണ്ട് ഗ്രൂപ്പ് ആയിട്ട് തിരിഞ്ഞിട്ട് പരസ്പരം ഷൂട്ട് ചെയ്യാണ്. അതിന്റെ ഇടയിൽ CIA എന്തോ ഉണ്ട്, ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. Including what happened to Conrad? Exactly. We can make contact with the CIA, then we'll then find we will Conrad. Find Conrad. Okay, okay. Oh my god. What's wrong? നമുക്ക് തൽക്കാലം CIA-നെ ട്രസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. Picking up something. കാരണം അവരാണല്ലോ റോഗ് ആയിട്ടുള്ള 33rd സോൾജേഴ്സിനെതിരെ അറ്റാക്ക് ചെയ്തിരുന്നത്. Agent Daniel, CIA. Good. Why did you and your men come to Dubai in a tent? We're looking for survivors. Okay. Looks like he's telling the truth. ഓക്കെ, ഏജന്റ് ഡാനിയൽസ് എന്ന് പറയുന്ന ഒരു CIA ഏജന്റിന്റെ മെസ്സേജാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക്. റേഡിയോ ട്രാൻസ്മിഷൻ ആ സിഗ്നൽ ട്രേസ് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് പോവാന്നുള്ളതാവും അടുത്ത ഒബ്ജക്റ്റീവ്. യെസ്, പുതിയ ഒബ്ജക്റ്റീവ് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോ കോൺറാഡ് എവിടെയെന്ന് അറിയില്ല. 33rd-ൽ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പരസ്പരം ഷൂട്ട് ചെയ്യുന്നുണ്ട്. 33rd-ന്റെ ഉള്ളിൽ തന്നെ രണ്ട് ടീമായി വിരിഞ്ഞിട്ടുണ്ട്. കോൺറാഡ് എവിടെയെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് 33rd-നെതിരെ യുദ്ധം ചെയ്തിരുന്നത് നമ്മുടെ CIA ഏജന്റ്സ് ആണ്. സോ നമുക്ക് CIA-നെ തൽക്കാലം ട്രസ്റ്റ് ചെയ്യാന്നുള്ളൊരു മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഒരു CIA ഏജന്റിന്റെ റേഡിയോ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ആ CIA ഏജന്റിനെ പോയി രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ്. സോ യെസ് ഗെയിമേഴ്സ്, നമ്മുടെ സ്പെക് ഓഫ് ദ ലൈൻ്റെ പാർട്ട് 1 എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അവന്മാർ രണ്ടെണ്ണം അതിൻ്റെ ഉള്ളിൽ ചാടിപ്പോയിട്ട് ഇനി നമുക്ക് പോകണം. സോ നെക്സ്റ്റ് വാക്ക് ത്രൂല് നമ്മൾ ഏജന്റ് ഡാനിയൽസ്, CIA ഏജന്റായിട്ട് ഡാനിയൽസിൻ്റെ ഓഡിയോ ആണ് ഇപ്പോൾ കേട്ടത്. അയാളെ രക്ഷിക്കാൻ പോകുന്നതായിരിക്കും. ആൻഡ് അതിനുശേഷം കോൺറാഡിനെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ എന്തൊക്കെയാണ് നടന്നത്, ഇവിടെ എന്താണ് ദുബായിൽ ശരിക്കും ഉണ്ടായത് എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടണം. സോ യെസ്, അതിന് കൂടുതൽ പാർട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നെങ്കിലും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പ്രീമിയറിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ഗെയിമർ ആൻഡ് മലയാളി സൈനിങ് ഓഫ്. സോ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടിൽ ദെൻ ബൈ ബൈ.